നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. IFFHS ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നൽകിയത് ലയണൽ മെസ്സിക്കാണ്. ഇത്തവണത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം അവർ നൽകിയിരിക്കുന്നത് തിബോട്ട് കോർട്ടുവക്കാണ്. വേൾഡ് കപ്പിൽ മിന്നുന്ന പ്രകടനം നടത്തി വേൾഡ് കപ്പിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം സ്വന്തമാക്കിയ എമി മാർട്ടിൻസിന് രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ. IFFHS-ന്റെ ആ ഒരു മികച്ച ഗോൾ കീപ്പർക്കുള്ള അവാർഡിൻ്റെ ലിസ്റ്റിലേക്കൊന്ന് പോവുകയാണ്. 2022 പ്രകടനങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർ നൽകുന്ന റാങ്കിംഗ് ഇങ്ങനെയാണ്. ഒന്നാമത് തിബോട്ട് കോർട്ടുവ, ബെൽജിയത്തിൻ്റെ ഗോൾ കീപ്പർ, റയൽ മാഡ്രിഡിനായിട്ട് കളിക്കുന്ന താരം. അദ്ദേഹത്തിൻ്റെ 125 പോയിൻറ്റുകളാണുള്ളത്. രണ്ടാമതാണ് എമിലിയാനോ മാർട്ടിനസ്, അർജൻറ്റീനയുടെ ഗോൾ കീപ്പറാണ്. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്നു. താരത്തിന് ലഭിച്ചിരിക്കുന്ന പോയിൻ്റ് 110. മൂന്നാമത് യാസിൻ ബോനോവ ആണ്, മൊറോക്കോയുടെ ഗോൾ കീപ്പർ. സെവിയയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന റാങ്കിംഗ് എന്ന് പറയുന്നത്, പോയിൻ്റ് റാങ്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 55 പോയിൻറ്റുകളാണ്. വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ഡൊമിനിക് ലിവാക്കോവിച്ചുണ്ട്, ക്രൊയേഷ്യയുടെ ഗോൾ കീപ്പർ. ഡൈനാമോ സഗ്രബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹമാണ് നാലാം സ്ഥാനത്ത്. 30 പോയിൻറ്റുകളാണ് അദ്ദേഹത്തിനെങ്കിൽ ഫ്രാൻസിൻ്റെ ഗോൾ കീപ്പർ ഹ്യൂഗോ ലോറീസ്, അദ്ദേഹം ടോട്ടനാം ഹോട്ട്സ്പറിന് വേണ്ടി കളിക്കുന്നു. അദ്ദേഹത്തിന് 25 പോയിൻ്റാണ്. അദ്ദേഹമാണ് അഞ്ചാം സ്ഥാനത്ത് വരുന്നത്. ഏതായാലും തിബോട്ട് കോർട്ടുവയാണ് ഇത്തവണ IFFHS-ന്റെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.